പണ്ടെല്ലാം പിന്നെ പിന്നെ, ഇപ്പൊ എല്ലാം ഉടനുടനെന്ന് പറയുന്നത് ശരിയാണല്ലേ സാറേ? അത് പിന്നെ ഒരു ലോക സത്യമല്ലേ? ഇപ്പൊ പറയാൻ കാര്യം, ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊടുക്കാൻ നിങ്ങളുടെ LDF എടുത്ത് വീശിയ രണ്ട് കേസും ഇപ്പൊ നിങ്ങളെ തന്നെ തിരിഞ്ഞു കൊത്തിയില്ലേ സാറേ? കൊത്തിന്നല്ലടാ ഉള്ളേ, അറഞ്ചും പൊറിഞ്ചും കൊത്തിന്ന് പറയും. ഒന്നാം പിണറായിയില സോളാറാണെങ്കിൽ രണ്ടാം പിണറായിയില ബാർ കോഴ കേസും ഇപ്പൊ ഉൾട്ടേ അടിച്ചില്ലേന്ന്. സരിതക്ക് പകരം സ്വപ്ന, KM മാണിക്ക് പകരം MB രാജേഷ്. അതെങ്ങനെയാ സഖാവേ ഞങ്ങളുടെ രാജേഷ് സഖാവ് പെടുന്നത്? ഏതോ ഒരു ബാർ മുതലാളിയുടെ ഏതോ ഒരു തുണ്ടു ഓഡിയോ ക്ലിപ്പ് അല്ലാതെ വേറെ എന്ത് തെളിവാ ഈ ബാർ കോഴ കേസിലുള്ള? അതൊന്ന് പറഞ്ഞേ. അത് പറയും മുമ്പ് നമ്മളെ മാണി മൂപ്പരിക്കെതിരെ എന്ത് തെളിവാണുണ്ടായത് എന്ന് നിങ്ങൾ പറയും. അന്നൊരു ബാർ മുതലാളി ബിജു രമേശൻ ഇറങ്ങി പറഞ്ഞു, ഇന്നൊരു ബാർ മുതലാളി അനി മോഹന്റെ ഓഡിയോ പറയുന്നു. രണ്ടും സെയിം അല്ലേ? അതെങ്ങനെയാ സഖാബി അത് രണ്ടും സെയിം ആകുന്നേ? ഇന്നിത് പറഞ്ഞ അനിമോനോട് കാശ് പിരിക്കാൻ പറഞ്ഞത് മന്ത്രിക്ക് കോഴ കൊടുക്കാനല്ല, കെട്ടിടം പണിയാനാണെന്ന് ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞില്ലേ? പിന്നെന്താ പ്രശ്നം? ആ പറച്ചില്ലൊന്നും കാര്യമില്ല സാറേ. ബാർ മുതലാളിമാർക്ക് വേണ്ട മദ്യനയം കലക്കി കൊടുക്കാനാണ് ഈ പണപ്പിരിവെന്ന് ഇവിടെ ആർക്കാ സാർ അറിയാത്തേ? നിങ്ങളുടെ CPM കരുതും പോലെ പൊതുജനം വെറും കഴുതയൊന്നും അല്ല സാറേ. ഇത് തന്നെ നമുക്കും പറയാനുള്ളത്, ഒന്നാം ബാർ കോഴക്കേസിൽ മാണി സാറ് കത്തിയ പോലെ ഈ രണ്ടാം കോഴക്കേസിൽ നമ്മളെ രാജേഷണ്ണം കത്തുമെന്ന് മാത്രമേ ഇനി അറിയാവുള്ളൂ. കത്താനുള്ളതല്ല ഇനിക്കോത്തുണ്ടെങ്കിലും അത് കത്തിക്കാൻ നമുക്കൊരു പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് കെട്ടുപോകാനാണ് ചാൻസ്. രാജേഷ് സഖാവ് ആരാ പോനി? പിണറായിന്റെ വിറ്റ കാശ് ഓരുടെ കീശയിലിട്ടല്ല. പണം ആർക്കും വേപ്പല്ല. Thank you.